ഗാസയിൽ വെടിനിർത്തുമെന്ന ഖത്തറിന്റെ പ്രസ്താവന തള്ളി യുഎസ്. ഖത്തർ പറഞ്ഞത് ഗാസയിൽ ഇസ്രയേൽ 5 ദിവസം വെടിനിർത്തുമെന്നും അതിനു പകരമായി 50 ബന്ദികളെ ഹമാസ് മോചിപ്പിക്കുമെന്നാണ്. എന്നാൽ ഇത് അമേരിക്ക നിഷേധിച്ചു. ബന്ദികളാക്കിയവരെ മോചിപ്പിക്കുന്നത് സംബന്ധിച്ച് ഇതുവരെ ഒരു കരാറിലും എത്തിയിട്ടില്ലെന്ന് ഇസ്രയേലും യുഎസും അറിയിച്ചു. ഖത്തറിന്റെ മധ്യസ്ഥതയിലുള്ള ചർച്ചകൾ ഫലം കണ്ടു എന്നും കുറഞ്ഞത് 5 ദിവസത്തേക്കെങ്കിലും വെടിവയ്പ് അവസാനിപ്പിക്കുമെന്നും ബന്ദികളാക്കിയവരിൽ 50 പേരെ വിട്ടയക്കുമെന്നുമായിരുന്നു ഖത്തറിനെ ഉദ്ധരിച്ച് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തത്. ഇതാണ് ഇപ്പോൾ യുഎസും ഇസ്രയേലും നിഷേധിച്ചത്. 1200 പേരുടെ മരണത്തിന് ഇടയാക്കിയ ഇസ്രയേൽ നഗരങ്ങളിലെ ആക്രമണത്തിന് ശേഷം ഡസൺ കണക്കിന് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 240 പേരെ ഹമാസ് ബന്ദികളാക്കിയിരുന്നു. പ്രതികാരമായി ഇസ്രയേൽ ഗാസയിൽ ക്രൂരമായ ആക്രമണം നടത്തുമ്പോൾ ബന്ദികളുടെ വിധി തുലാസിൽ തൂങ്ങിക്കിടക്കുകയാണ്. ബന്ദികളുടെ മോചനം ഉറപ്പാക്കാൻ കരാർ നടക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ്: മേശപ്പുറത്ത് ഒരു ഇടപാടും ഉണ്ടായില്ല. എല്ലാ ബന്ദികളെയും തിരികെ കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഘട്ടം ഘട്ടമായി ഉൾപ്പെടെ സാധ്യമായവയെ തിരികെ കൊണ്ടുവരാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നു. ഇതിൽ ഞങ്ങൾ ഐക്യത്തിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടുതൽ വിശദീകരിക്കാൻ അദ്ദേഹം വിസമ്മതിക്കുകയുണ്ടായി. ടൈംസ് ഓഫ് ഇസ്രയേലിലെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഇസ്രയേൽ ഘോരമായ യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ്. തെക്കൻ ഗാസയിലേക്കും യുദ്ധം വ്യാപിപ്പിച്ച് 230 ബന്ദികൾക്ക് വേണ്ടി പലസ്തീനെ മുഴുവൻ വേട്ടയാടാനുള്ള പദ്ധതിയാണ്. ഞങ്ങൾ ഇതുവരെ ഒരു കരാറിലും എത്തിയിട്ടില്ല. അതേസമയം വടക്കൻ ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പിലുണ്ടായ 2 ആക്രമണങ്ങളിൽ 80 പേർ കൊല്ലപ്പെട്ടെന്ന് ഹമാസ്. ഗാസയിലെ ജബലിയ അഭയാർത്ഥി ക്യാമ്പിലെ ഒരു കെട്ടിടത്തിന് നേരെയും ഇസ്രയേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ പ്രാർത്ഥിച്ചിരുന്ന സ്കൂളിന് നേരെയുമാണ് ആക്രമണമുണ്ടായത്. യുഎന്നിന്റെ മേൽനോട്ടത്തിലുള്ള അൽ ഫഖൂര സ്കൂൾ ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 50 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഹമാസ് പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അഭയാർത്ഥി ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണത്തെ ഈജിപ്ത് അപലപിച്ചു. യുഎന്നിന് നേരെയുള്ള ബോധപൂർവമായ അധിക്ഷേപം എന്നാണ് സ്കൂളിന് നേരെയുണ്ടായ ആക്രമണത്തെ ഈജിപ്ത് വിശേഷിപ്പിച്ചത്. ജബലിയ ക്യാമ്പിലെ കെട്ടിടത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 32 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതിൽ 19 പേർ കുട്ടികളാണെന്നും ഹമാസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജബലിയ മേഖലയിലുണ്ടായ സംഭവം പരിശോധിക്കുകയാണ് എന്ന ആക്രമണത്തെക്കുറിച്ച് പരാമർശിക്കാതെ ഇസ്രയേൽ സൈന്യം പറഞ്ഞു. ഗാസ സിറ്റിയിലെ അൽ ഷിഫ ആശുപത്രിയിൽ നിന്നും ആളുകളോട് ഒഴിഞ്ഞുപോകാൻ ഇസ്രയേൽ സൈന്യം ആവശ്യപ്പെട്ടതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. രോഗികളും കുടിയൊഴിപ്പിക്കപ്പെട്ടവരും ആരോഗ്യ പ്രവർത്തകരും ആശുപത്രി വിട്ടുവെന്ന് ഉറപ്പുവരുത്താൻ ആശുപത്രി ഡയറക്ടർ മഹ്മൂദ് അബു സാൽമിയോട് സൈന്യം ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. ഹമാസ് പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം ഇസ്രയേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ 12,300 പേർ ഇതുവരെ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ 5,000-ലധികം കുട്ടികളും ഉൾപ്പെടുന്നു. 1.5 മാസത്തിലേറെയായി തുടരുന്ന ഏറ്റുമുട്ടലിൽ 1.6 മില്യൺ ആളുകൾ കുടിയൊഴിപ്പിക്കപ്പെട്ടു എന്നാണ് യുഎന്നിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാനസ്.